അപ്പൊ ഇതാണ് പോലീസുകാർ പണിയെടുത്ത പാലം കേട്ടോ. അതായത് പോലീസുകാരനത് ആക്കി അവരെല്ലാവരും കുടിച്ച് പുതിയ പാലം കെട്ടിക്കൊടുത്തു ഈ കോളനിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പം നല്ല നല്ല കാര്യങ്ങൾ പോലീസുകാർ ചെയ്യുന്നുണ്ട്. ഹേ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എന്താന്ന് വെച്ചാൽ കുറച്ചൊരു സംഭവങ്ങളുണ്ട് അല്ലേ, ആ നിങ്ങൾ തന്നെ കണ്ടു കേട്ടോ എന്താന്ന് വെച്ചാൽ. അല്ലേ അല്ല, ചെറിയ തിരുത്തുണ്ട്. എന്താ ഇൻട്രോയ്ക്ക് എന്താ പറഞ്ഞേ, എന്നോട് പറ. ഹേ ഗൈസ്, മൈ ന്യൂ വ്ളോഗ്. അവർ ന്യൂ വ്ളോഗ് ആക്കണം. അത് അതെന്താ, അല്ല വാക്കത്തി കിട്ടി. അല്ല അതൊന്നുമില്ല, അതെന്താ വെച്ചാല് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ കുറച്ചൊക്കെ തെറ്റേ. നമ്മൾ ഓരോ വ്ളോഗിലും പഠിച്ചു പഠിച്ചല്ലേ പറഞ്ഞു, അപ്പൊ നമുക്ക് കുറച്ച് തെറ്റും. അപ്പൊ അതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും നമ്മളെ നമസ്കാരം. അങ്ങനെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ടൗണിലും കുറച്ച് ഇതേ സാമ്പോ ഉണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ മറ്റേ പിള്ളേരെ പിടിക്കണല്ല, രണ്ട് കവറും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞ അല്ലേ. ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചാല് ഇന്ന് ബുധനാഴ്ച അല്ലേ നമ്മള് എടുക്കണം, ബുധനാഴ്ച. അപ്പൊ ഇവിടെ നാളെ കർക്കിടക ഭാവൊക്കെ ആയതുകൊണ്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും. അത് മാത്രമല്ല ഇന്ന് ഓഫർ ഉണ്ട്, ഓഫർ ഓഫർ ഉണ്ട്. സ്റ്റാൻഡ് സ്റ്റാൻഡ് കുറച്ച് നന്മവരം കളിച്ചതാ, അയാൾ വീടാണ്ടിരുന്നാൽ ദൈവമേ. അപ്പൊ ഇനി നമുക്ക് നേരെ ടൗണിലേക്ക് പോകാം. അപ്പൊ മാനന്ത ടൗണിലാണ് ഉള്ളത്, വയനാട്ടിലെ പ്രമുഖമായ മാനന്ത ടൗണിലാണ് നമ്മളുള്ളത് അല്ലേ. പിന്നെ ഇവിടുത്തെ സംഭവം വെച്ചാല് ഇവിടെ ഇത്രീ നേരം തണലായിരുന്നു, അവിടെ വെയിൽ. അപ്പൊ ഇനി നമുക്ക് നേരെ ടൗണിലേക്ക് പോവാം. നേരെ ഇതിനകത്തേക്ക് പോകും. വെള്ളം കൂട്ടാം, ഇനിയും കൂട്ടിയാൽ മതിയോ? ഇത്ര മതിയോ ഉള്ള? അപ്പൊ എന്താ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും സംഭവം എടുത്തിട്ട് ബില്ല് എടുക്കാം, ബില്ല് അടിക്കാം വാ. അപ്പൊ ഗൈസ്, നമ്മളെ സാധനം എല്ലാം മേടിച്ച് പുറത്തിറങ്ങി, ഇത്രയും സംഭവം മേടിച്ചോട്ടോ. സാധനം കർക്കിടക മാമസല്ലേ വരുന്നത്. പിന്നെ ചില ഉള്ളി നമുക്ക് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാര്യം ഒരു വീഡിയോ എടുക്കാത്ത. അപ്പൊ ഇനി വെള്ളം മതി, ബില്ല് കുടിക്കാൻ വെള്ളം വേണ്ട. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വണ്ടി എടുത്ത് പോവല്ലേ. അപ്പൊ ഗൈസ്, നമ്മൾ വണ്ടി എടുക്കാൻ പോകട്ടോ. ബൈക്കിലുള്ളതുകൊണ്ട് ഈ സാധനം കൊണ്ടുപോകാൻ കുറച്ച് ചടങ്ങാണ് അല്ലേ. ബൈക്കായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മള് ബൈക്ക് എത്തിയതാ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്, ഇങ്ങനെയാണ് നമ്മൾ സാധനം കൊണ്ടുവരുന്നത് അല്ലേ. ബൈക്കിൽ ഇപ്പൊ ഇരിക്കുന്നല്ല, ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ നിന്നിട്ട് പിള്ളേരെ പിടിക്കുന്നല്ല, ഇത് പിടിക്കും. അപ്പൊ ഈ മുട്ട പൊട്ടാണ്ട് നോക്കണം. അപ്പൊ അത് ചൂടായിട്ട് അവിടെ പൊട്ടുകയും ചെയ്യും, സൈലൻസർ ചൂടായിട്ട്. ഹെൽമെറ്റ് കഴിച്ചിട്ട് നമ്മള് യാത്ര ചെയ്യുള്ളൂ അല്ലേ. പിന്നെ ഇത് നമ്മള് ഈ ബാഗിനകത്ത് എന്തായിരുന്നു? ഗോപ്രോ, ഗോപ്രോ ബോക്സ് ആണ് കേട്ടോ. നമ്മള് ഗോപ്രോ ബോക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കർക്കിടക കഴിക്കണം, ഒന്ന് നോക്കി നമ്മൾ കുറച്ച് സാധനം മേടിച്ചു. പിന്നെ ആഴ്ച രണ്ടു ദിവസം ഓഫർ ഉണ്ടല്ലേ, ആഴ്ച രണ്ട് ദിവസം ഓഫർ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ സാധനം മേടിക്കില്ല. ഇറങ്ങ്, ആവോ ഇറങ്ങിക്കൂടാ. അതാ അതാ ബൈക്ക് മറിക്കുന്നത്, ഞാൻ തൂക്കിക്കോ. അത്യാവശ്യം വെയിറ്റ് ഒന്നുമില്ല, കുഞ്ഞു വെയിറ്റ് ഉള്ളത് തൂക്കിക്കോ. വേറെ സംഭവം കാണിച്ചു തരാവേ, ഇരിക്കണ്ടേ. ജലനിരപ്പ് ഉണ്ടോ? വാ, ചെറിയതല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഇവിടെയാണ് കാറ് വിറ്റു എന്നുള്ളതിന്റെ ബുട്ടൻസ്. കാറെങ്ങാണോ എടുത്തു വന്നിരുന്നേ, കുടുങ്ങി പോയനെ. ബൈക്കാരില്ല, ചെറിയ ബൈക്ക്. പിന്നെ അത് ആനയുള്ള കാടാണ്, വേഗം കേറ്. ഇതുണ്ടോ ജലനിരപ്പ് എഴുതി വെച്ചിട്ട്? ഫുള്ള സാധാ ഫുള്ളാവും, നിറച്ചിവിടെ എല്ലാം ഫുള്ളാവും. ഇത് വരുന്നേന് പിന്നെ വെള്ളപ്പൊക്കം വരുന്ന ആന ഇവിടെ അല്ലേ. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. Take me back to a place where I felt at home. Arudans mathram povunna ya avileka alla jcb eduka koriya konduva seriyana idu choikkanu illa. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് നിക്കണ ഒരു അയ്യോ ഹെൽമെറ്റ് ഊരിയില്ലല്ലോ. ഹെൽമെറ്റ് ഹെൽമെറ്റിന്റെ സൈഡ് പൊട്ടിയിട്ടുണ്ട്, പുതിയൊരു ഹെൽമെറ്റ് മേടിക്കണം. ഹെൽമെറ്റ് ഒന്നും പോയി. അപ്പൊ നമ്മളിപ്പോ നിക്കണത് ഒരു കാട് കേട്ടോ, ആനയെല്ലാം ഉള്ള കാടാണ്. അവിടെ ആനക്കാട്, ഇവിടെ ആനക്കാട്. അപ്പൊ ആനക്കാടിലാണ് ഇപ്പൊ നമ്മള് നിക്കണത്. എന്തിനാണെന്ന് അറിയില്ല, ഇവിടെ ഇങ്ങനെ ഇവിടെ ഈ വരുന്ന വഴിക്ക് തന്നെ ഇത്തരത്തിൽ കുറെ മെറ്റലും കാര്യങ്ങളെല്ലാം കൊണ്ട് തട്ടിയിട്ടുണ്ട്. ഇവിടെ നാരെ വാരിയിട്ടുണ്ട്. അത് ഇവിടെ എന്തോ ഇറ്റാച്ചി വാരുന്നു, എന്തോ സംഭവം ഉണ്ട്. പിന്നെ ഇതിന്റെ അപ്പുറത്താണ് ആന എല്ലാം വെള്ളം കുടിക്കാൻ വരുന്ന വഴി അല്ലേ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞാവൽപ്പുഴം ഇത് അടിയുള്ള സാന ആ അത് കഴിഞ്ഞ് എത്തൂല. വെള്ളമാണ് ഇവിടെ ലൈനുണ്ടോ? ഇവിടെ ഒരു ലൈൻ കമ്പി ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാല് ഇലക്ട്രിക് ലൈനാണ്, അതായത് ആന ഇങ്ങോട്ടേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ കുറച്ച് അപ്പുറത്ത് അതെല്ലാം ആന പൊളിച്ചിട്ട് ആന വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ. അടിച്ചപ്പോ തീരും, അപ്പൊ തീരുമല്ലേ അടിച്ചാല്. ഇവിടെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ ആന, അത് ചവിട്ടി പൊളിച്ചിട്ടുണ്ട്.
ഇവിടെ ഓടയോ ഓടക്കത്ത് മീനുണ്ട് കേട്ടോ അടുത്ത ഓടക്കത്ത് മീനുണ്ട് കേട്ടോ ഈ പറഞ്ഞല്ല ഓടക്കത്ത് മീനുണ്ടോ ആ നല്ല മീനുണ്ടോ ഓട പിന്നെ എവിടെ പേരൊക്കെ കിട്ടില്ല അപ്പൊ ഇതാണ് ആന വെള്ളം കുടിക്കാൻ വരുന്ന വഴിയാണ് അവിടെ നിന്നും കാടാണ് അവിടെ നിന്ന് ആന ഇറങ്ങി വരും ഏ ആ ഇവിടെ നിന്ന് ആന ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ ഇത് ഇവിടെ നിന്ന് ഈ വെള്ളമാണ് ഇപ്പൊ നമ്മൾ തൊട്ടപ്പുറത്ത് മീനിനെ കണ്ടില്ല അവിടെ നിന്ന് ചാലിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഇല്ലിന്റെ ഇടയിൽക്കെ ഇങ്ങനെ ഇറങ്ങി വരും നല്ല വെള്ള ഫ്രഷ് വെള്ള ആ ഇത് കുറച്ച് ആ നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഉരുൾപൊട്ടലൊക്കെ വന്നാൽ ഇവിടെ എല്ലാം ഫുള്ളും വെള്ളമായിരിക്കും കാരണം ഇവിടെ മക്കീന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കഴിഞ്ഞിട്ട് 2018 സമയത്തൊക്കെ ഉരുൾ പൊട്ടിയ ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ വന്ന ഉരുൾ പൊട്ടിയാലും ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം ഫുള്ളും വെള്ളം കയറലും കാര്യങ്ങളും അതുപോലെ ഈ മരം ആ ഈ മരം ആരും വെട്ടാൻ ശ്രമിച്ചാ ഇത് അപ്പൊ നമ്മള് ഇങ്ങോട്ടേക്ക് പോവാം പാമ്പുണ്ടോ അവിടെ പാമ്പുണ്ടോ അത്തയുണ്ടാവും ഈ വെള്ളം നല്ല രസമുണ്ടോ ഇങ്ങനെ പോകുന്നതാണ് എനിക്ക് എന്നാലേ പശ്ചിമഘട്ടം ഇടിച്ചിട്ട് എന്തായിരിക്കും അവിടെ കൊണ്ടുവച്ചിട്ടുള്ള പരിപാടി വീടല്ലേ പശ്ചിമഘട്ടം എന്നാണ് ഞാൻ പറയുന്നത് കല്ലുകളെന്ന് പറയുമ്പോൾ പശ്ചിമഘട്ടം മലനിരകൾ ഇടിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടാണ് റോഡ് വെച്ച് പറയുന്നത് കരടി ഉണ്ടാവും കരടി പുലിയും ഉണ്ടാവും ചിലപ്പോൾ കരടിയും പുലിയും ചില സമയത്ത് ഇവിടെ ഉണ്ട് ഒരു പശുവാണ് കാണുന്നത് കാട്ടു പശു അല്ല ആളുണ്ട് ആളുണ്ട് എന്നാലും നമ്മൾ പറയും കാട്ടു പശു പറയുന്നത് ചേട്ടാ പക്ഷെ തിരിച്ചോണ്ട് പോകുന്നുണ്ട് ആ ഉള്ളു വണ്ടി വാശിങ്ങ വെള്ളം കെട്ടിയിട്ടുണ്ട് അത് ഇൻഡസ്ട്രി അത് കുനിഞ്ഞിരിക്കും ഇത് പൊങ്ങിയിരിക്കും നമ്മളതൊക്കെ പോയി നോക്കിയില്ലായിരുന്നോ ആ ഈ വണ്ടി നമ്മൾ നോക്കി നമ്മളെ താനുണ്ട് ഈ വീഡിയോ ഉണ്ടാവും ഈ വണ്ടിയില്ല ആ പിന്നെ എത്ര വില ആർഫേ പോകുന്നുണ്ടല്ലോ ആ ആർഫേ കാണിച്ചില്ല അവ ഇറങ്ങി വന്നടിക്കും ആ പെണ്ണിനെ കാണിച്ചു പോകുന്നതായിരിക്കും വീട്ടുകാർ സബ്സ്ക്രൈബർ ആയിരിക്കും നാളെ വീഡിയോ കാണുന്ന അടിപൊളി കാഴ്ച ഇതായി കാണുന്നല്ലോ അവിടെ വലിയ മല പിന്നെ അവിടെ പള്ളി ഇത് പാടോ കേട്ടോ കൃഷി ചെയ്യുന്ന അത് പള്ളി അത് പള്ളി പുതിയ പള്ളിയാ പിന്നെ അവിടെ പുഴ കാര്യങ്ങൾ അവിടെ പോകുന്നുണ്ട് പിന്നെ കരിമ്പല്ലേ കാണുന്നത് നായ്ക്കരിമ്പ് പണിക്കരിമ്പ് പിന്നെ അതാ ഈ പറഞ്ഞ ഇത് വാഴ വാഴ കൃഷി പിന്നെ അവിടെ വലിയൊരു മല മലേന്റെ തൊട്ട് താഴെ തേയില അടിപൊളി കേട്ടോ സംഭവം വയനാട് കൃഷിയാണ് സംഭവം എന്താ പറഞ്ഞാൽ നമ്മള് വയനാട് സെറ്റപ്പ് കേട്ടോ സംഭവം വയനാട് സെറ്റപ്പ് കേട്ടോ പക്ഷെ നമ്മൾ പലതും കാണുന്നില്ല അല്ലേ നമ്മളീ വണ്ടി എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ പാഞ്ഞു പോവേല്ലേ ഇതൊന്നും നമ്മൾ കാണുന്നില്ല ഇനി ഇവിടെ ഇപ്പോൾ കൃഷി എന്തോ ഉടനെ തുടങ്ങും വാഴയോ എന്തെങ്കിലുമൊക്കെ വെച്ചിപ്പോൾ കപ്പയോ വാഴയൊക്കെ വെച്ചിട്ട് തുടങ്ങും വണ്ടിയിലോ കീ ഓഫ് ആക്കിയിട്ടില്ല നല്ല ആൾക്കാർ കേട്ടോ ടയർ എന്തായി തേങ്ങല്ല കീ ഓഫ് ആക്കിയില്ല കീ അതുപോലെ തന്നെ ഉണ്ട് അപ്പം ഇനി പോവല്ലേ നേരെ ഇവിടുന്ന് പറഞ്ഞു അത് കുറച്ച് മുന്നോട്ട് പോയാലും ഇവിടുന്ന് തരാം പോലീസുകാർ കെട്ടി ഇവിടുന്ന് പാലൊക്കെ ഉണ്ട് ഇവിടെ ആ അങ്ങനെ അത് അതുകൂടെ കാണിച്ചില്ല കേട്ടോ പോലീസുകാർ കെട്ടി എടുത്ത പാലുണ്ട് അതായത് പാലം പൊളിഞ്ഞു പോയപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പോലീസുകാർ നല്ല കാര്യമൊക്കെ ചെയ്യും അപ്പോൾ ആ പാലം കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് പോലീസുകാർ പണിയെടുത്ത പാലം കേട്ടോ അതായത് ഇരുമ്പ് പാലമായി കണ്ടോല മെയ് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇരുമ്പ് പാലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസുകാർ കെട്ടിയ പാലം ഇതല്ല മാറിപ്പോയി ചീറ്റി പോയല്ലേ പോലീസുകാർ കെട്ടിയ പാലം ഉണ്ട് അപ്പുറത്തെവിടെയോ ഉണ്ട് ചീറ്റി പോട്ടോ ഇതല്ല ഗൈസ് നമ്മളെ തേഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ ഇത് തന്നെയാണ് പാലം ആ കുട്ടിക്ക് എന്തോ അറിയാത്തതാണ് തൊട്ടപ്പുറത്തെ ചേട്ടൻ വന്നിട്ട് കറക്റ്റ് നമുക്ക് പറഞ്ഞു തന്നെ ഇതാണ് ആ പാലം പോലീസുകാർ കിട്ടിയ ഇരുമ്പ് ഇരുമ്പ് പാലം ഓ ഇരുമ്പ് പാലം എന്താ അധികം സൗണ്ട് ഉണ്ടാകുന്നു ഇരുമ്പ് പാലം അതിപ്പോൾ നടന്ന എന്തായാലും ആ സെൻറ്ററിൽ കൊണ്ട് നടക്കാം അപ്പോൾ കേൾക്കില്ല ഇതാണ് ആ പാലം ഈ പുഴ ഇപ്പോൾ കാണാൻ ഇത്രയൊക്കെ വെള്ളം തോന്നുള്ളൂ പക്ഷേ നല്ല മഴ പെയ്യാൻ നേരത്ത് ഇതൊന്നും അല്ല വെള്ളം ഈ ആ കാണുന്ന കോളിന് വീടെല്ലാം ശരിക്കും പറഞ്ഞാലും മുങ്ങും അല്ലേ ആ വീടെല്ലാം മുങ്ങും പിന്നെ നല്ല ഇല്ലിയെല്ലാം നോക്കി നല്ല ഇല്ലി ഏയ് നല്ല രസമുണ്ട് കേട്ടോ കൈ അതുപോലെ കീറി വരും അങ്ങനെ ഉണ്ട് കൈ പെട്ടെന്ന് മുറിയും അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ അതാ ഇതെല്ലാം പിന്നെ എന്താ പറയുക വെള്ളം കയറിയിട്ട് കൊണ്ടുപോയതാണ് അതായത് ഇടിച്ചിടിച്ചെടുത്തു അപ്പോഴാണ് നമ്മളെ ഈ തലപ്പുഴ സ്റ്റേഷൻ പരിധി അല്ലേ അങ്ങനെ തലപ്പുഴ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാരെ നോക്കി അവരെല്ലാവരോട് കൂടിച്ച് പുതിയ പാലം കെട്ടിക്കൊടുത്ത് ഈ കോളനിയിലേക്ക് വേണ്ടിയിട്ട് അപ്പം നല്ല നല്ല കാര്യങ്ങൾ പോലീസുകാർ ചെയ്യുന്നുണ്ട് പിന്നെ കേരള പോലീസ് പിന്നെ ഇടയ്ക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മാത്രം വേറെ കുഴപ്പമൊന്നുമില്ല ഏഹ് പോലീസുകാരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഈ സമയത്ത് നമ്മളിവിടെ കുറേ ഭാഗങ്ങൾ ഇടിഞ്ഞു വരും ഇതെല്ലാം പക്ഷേ ഇത് പോലീസുകാർ കെട്ടിക്കൊടുത്തല്ല ഇത് പി ഡബ്ല്യു ഡി ആയിരിക്കും അല്ലേ എന്താണ് ഇത് വേറെ ടീം കെട്ടി പഞ്ചായത്തോ പി ഡബ്ല്യു ഡി എന്തോ ആണ് കെട്ടിക്കൊടുത്തത് അപ്പോൾ ഇതാ ഇങ്ങോട്ട് ചെറിയ റൂട്ട് കണ്ടേ ബാ ഇങ്ങോട്ട് പക്ക കാട് പക്ക ഓഫ് റോഡ് ജീപ്പൊക്കെ പോകുന്ന വഴിയാണ് ആ ഇവിടെ ആനയുണ്ട് കേട്ടോ എടുത്തോ
എടുത്തോ ഒറ്റ ഇത് കണ്ടോ ഇത് വെള്ളം കെട്ടിക്കട തന്നെയാണേ അതിനകത്ത് പാമ്പൊക്കെ ഉണ്ടോ എന്തോ അനങ്ങനൊക്കെ ഉണ്ട് താണ്ടോ പോയി അങ്ങോട്ട് പോണോ കാരണം നമുക്ക് അറിയില്ല ഇത് കാര്യങ്ങളു ഈ റൂട്ട് വലിയ പിടുത്തില്ല ഇങ്ങോട്ട് പോയാൽ ആനയും വല്ലതും ഉണ്ടെങ്കിൽ നല്ല പണി കിട്ടും എന്തോന്നേ ആ ഒന്നും കൂടെ ഒന്നും കൂടെ ആക്കി അയ്യേ മൊത്തം ഞാൻ കഴിഞ്ഞോ ഉള്ളു ചെളി ഓഫ് റോഡ് ഉണ്ടല്ലോ അങ്ങനെ ഫോർ ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ ബാജി കിട്ടും ആ രണ്ട് ടയറിലേ ഉള്ളൂ നിന്നാ ഞാൻ തള്ളണ്ടി വരും എടുത്തോ ഓ ആ അപ്പുറം നല്ല വെള്ളം ഉണ്ടോ അവിടെ നിന്ന് കഴിയാ അപ്പുറം വേറെ നല്ല വല്ല ഉറവേ ഉണ്ടോ അതിൻ്റെ അകത്ത് കഴിയാ അപ്പോ നമ്മളിതാ ഇവിടുന്ന് വിടുവാണേ അപ്പോൾ അടുത്ത് ബ്ലോയി കാണാം ബൈ